പെരിയ കേരള കേന്ദ്ര സർവകലാശാലയുടെ 12-ാമത് സ്ഥാപക ദിനാഘോഷം മാർച്ച് 2-ന് വിപുലമായി നടക്കും. പരിപാടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തും. ക്യാമ്പസിൽ പണിപൂർത്തിയായ അതിഥി മന്ദിരം നീലഗിരിയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. സർവകലാശാലയിലെ ചന്ദ്രഗിരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വർലു സ്വാഗതം പറയും. അക്കാദമിക് ഡീൻ പ്രൊഫസർ KP സുരേഷ് അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാപകദിന പ്രഭാഷണം നടത്തും. സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിൽ പണി പൂർത്തിയാക്കിയ ഗസ്റ്റ് ഹൗസ് നീലഗിരിയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. പരിപാടിയിൽ വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി സംബന്ധിക്കും. രജിസ്ട്രാർ ഡോക്ടർ മുരളീധരൻ നമ്പ്യാർ നന്ദി പറയും. വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ പരിപാടിയുടെ വിജയത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന മാർച്ച് 2-ാം തീയതി സർവകലാശാലയുടെ സ്ഥാപക ദിനമാണ്. നമ്മുടെ കൊച്ചു സർവകലാശാല അനുദിനം അനുവർഷം വളർന്നു വരികയാണ്. ഈ പിഞ്ചു ശിശുവിനെ ഇപ്പോൾ 12 വയസ്സ് തികയുകയാണ് ഈ വരുന്ന മാർച്ച് 2-ന്. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷത്തിന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഈ തദവസരത്തിൽ കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീ മുരളീധരൻ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും. സർവകലാശാലയുടെ ആദ്യത്തെ സ്വന്തം അതിഥി മന്ദിരമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 12-ാമത് സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് മാർച്ച് 2-ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നീലഗിരി എന്ന പേരിടാൻ കാരണം ചെറിയൊരു കുന്നിൻ്റെ ഹൈറ്റിലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയിരിക്കുന്നത് വാട്ടർ ടാങ്ക് പണിത സ്ഥലത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി മൊത്തം ബിൽഡിങ്ങും ഈ പറഞ്ഞ അറബിക്കടൽ അടക്കുന്നതിനെ കാണാൻ കഴിയുന്ന നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്പോട്ടാണ് അത്. നിങ്ങൾക്ക് അവിടെ വന്നിട്ടും അതും കവർ ചെയ്യാൻ കഴിയും. അത്ര വളരെ സുന്ദരമാണ്. അതിൻ്റെ പൂന്തോട്ടം ചെടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കത്താകുന്നതേ ഉള്ളൂ. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്പർ 1 ഗസ്റ്റ് ഹൗസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഗസ്റ്റ് ഹൗസ് ആയിരിക്കും യൂണിവേഴ്സിറ്റി. കാരണം ഇപ്പോഴേ അതിനകത്ത് 25 മുറികളാണ് ഉള്ളത്. അതിൽ തന്നെ 4 മുറികളെ VIP സൂട്ടുകളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2 നിലകളിലായി 25,500 സ്ക്വയർ ഫീറ്റിലാണ് നീലഗിരി എന്ന് പേരിട്ട അതിഥി മന്ദിരം പണി പൂർത്തിയാക്കിയത്. 4 VIP സ്യൂട്ടറും 21 AC റൂം, ഓഫീസ്, 2 ഡോർമിറ്ററികൾ, 5 പേർക്കിരിക്കാവുന്ന സെമിനാർ ഹാൾ, അടുക്കള, ഡൈനിങ് ഹാൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അതിഥി മന്ദിരം. 10,13,00,000 രൂപ ചെലവിലാണ് ഇത് യാഥാർത്ഥ്യമാക്കിയതെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് കാലത്തും ഓൺലൈൻ ക്ലാസുകളും വെബിനാറുകളും സംഘടിപ്പിച്ച് പാഠ്യപ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയി. മഹാമാരിക്ക് മുന്നിൽ ലോകം പകച്ചുനിന്നപ്പോൾ സഹായഹസ്തവുമായി സർവകലാശാലയും മുന്നിട്ടിറങ്ങി. കോവിഡ് പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കി സർവകലാശാല സാമൂഹ്യ സേവന പ്രവർത്തനത്തിൽ ചരിത്രം കുറിച്ചു. 500,000-ലേറെ പരിശോധനകളാണ് സർവകലാശാലയിൽ ഇതുവരെ നടന്നതെന്നും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സർവകലാശാല നേതൃത്വത്തെ അഭിനന്ദിച്ചുവെന്നും സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കി. കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അക്കാദമിക് ഡീൻ ഡോക്ടർ KP സുരേഷ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ വി രാജീവ്, കൺവീനർ K സുജിത്ത്, മീഡിയ കമ്മിറ്റി അംഗം ഡോക്ടർ TK അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.